Hi friends, welcome to Smart and the Vismaya. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കാക്ടസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാക്ടസ് നമ്മൾ ഒറിജിനൽ കാക്ടസ് അല്ല, നമ്മളെ വീട്ടിൽ പലയിടത്തും കല്ലൊക്കെ ഉണ്ടാവില്ലേ, ഇവിടെ പെബിൾസ് കുറേ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് കാക്ടസിൻ്റെ ഷേപ്പിലുള്ള പെബിൾസ് ഒക്കെ കുറച്ച് കളക്ട് ചെയ്തിട്ട് അത് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഒരു കുഞ്ഞു ചട്ടിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മറ്റേ പോട്ടില്ലേ, നമ്മൾ പ്ലാന്റ് ഒക്കെ വെക്കുന്ന പോട്ട്, അതിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ഇട്ടിട്ട് നല്ല സെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സീഷെൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവർക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ആരും കോപ്പി അടിച്ചു പറയേണ്ട, എല്ലാവരും പെബിൾസ് വെച്ചിട്ടും കുറേ ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്. പെബിൾസിൽ വലിയ റോക്സിലൊക്കെ പെയിൻറ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതങ്ങനെ കൂട്ടിയാൽ മതി, കോപ്പി അടിച്ചെന്നാലും പറയരുത്. അപ്പം പിന്നെ കാര്യത്തും പറയാം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ കുറച്ച് പെബിൾസ് വേണം. ഞാൻ അവിടെ 7 പെബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നീളമുള്ള ഓവൽ ഷേപ്പിലുള്ള ഉരുണ്ടിട്ടുള്ളൊരു പെബിൾ എടുത്തിട്ടുണ്ട്. ഒരു വലുത്, അതാണ് നമ്മുടെ പെബിൾ ഫാമിലിയിലത്തെ തലേവൻ കേട്ടോ, ഓണർ അതാണ്. പിന്നെ ബാക്കിയുള്ളൊക്കെ കുറച്ച് കുഞ്ഞിയതും വലുതും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ബാക്കിൽ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ കൊണ്ടുവന്ന് എടുത്ത് വെച്ചതാണ്. കുഞ്ഞിതും ഉണ്ട്, പക്ക ഓവലായിട്ടുള്ള ഷേപ്പൊന്നും വേണമെന്നില്ല. എന്നാലും കുഴപ്പമില്ല, കാക്ടസ് മെയിനായിട്ട് ഓവലാണെന്നാലും കുറച്ചൊക്കെ വളഞ്ഞ് തിരിഞ്ഞിട്ടല്ലേ. അപ്പം ഞാൻ സാപ്പ് ഗ്രീൻ എടുത്തിട്ടുണ്ട്, ഒരു പാലറ്റിക്ക് വെച്ചു. ഇവിടെ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എപ്പോഴും പെയിൻറ് അടിക്കുന്നത് കാണിക്കാറുള്ളതാണല്ലോ, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ കാണിക്കാറുണ്ട്. എന്നിട്ട് സ്പീഡ് കുറച്ച് കൂട്ടി കൊടുക്കും, എന്നാലേക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. എന്നിട്ടൊരു ബ്രഷ് വെച്ച് ഫുള്ള് കൊടുത്ത് ഫസ്റ്റ് ഫ്രണ്ട് സൈഡ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ആ ഫ്രണ്ട് സൈഡ് ഉണങ്ങിയ ശേഷം ബാക്ക് സൈഡ്. അതിനിടയിൽ നമുക്കത് ഉണങ്ങാൻ പറ്റിയ സമയത്ത് ഒരു ചട്ടി എടുക്കാം. ഈ ചട്ടിയുടെ ഉള്ളിലൊക്കെ ഹോൾ ഉണ്ട്, അത് നമ്മളെന്തായാലും കവർ ചെയ്യണം. ഉള്ളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ ഇട്ട് കൊടുക്കും. ഇത്ര ചെറുത് തന്നെ, ഇത്ര അത്യാവശ്യം കുറച്ച് വലുപ്പമുണ്ട് ഇത്. ഞാൻ ആദ്യം ഭയങ്കര വലുതായി പോയെന്ന് വിചാരിച്ചു, പക്ഷേ വർക്കൊക്കെ ചെയ്ത് വന്നപ്പോൾ വലുത് തന്നെയായിരുന്നു വേണ്ടത്. ഭയങ്കര വലുതല്ല, കുറച്ചുകൂടെ കുറച്ച് വലുതാണ്. പിന്നീട് ഫാൻ ബ്രഷ് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചട്ടിയുടെ ബ്ലാക്ക് പെയിൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അത് അടിച്ചു കൊടുത്തു. ഞാൻ വേറെ കളർഫുള്ളായിട്ടുള്ള കളർ കൊടുക്കണമെന്ന് ആലോചിച്ചു, പക്ഷേ എൻ്റെ വൈറ്റ് കളർ ഇല്ലാത്തതുകൊണ്ട് ബേസ് കോട്ട് കൊടുത്താലേ വേറെ കളർഫുള്ളായിട്ടുള്ള ഓരോന്ന് കൊടുക്കുമ്പം ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് തന്നെ എടുത്ത് കൊടുത്തു. നല്ല ഒറ്റൊരു കോട്ടേ കൊടുക്കാറുള്ളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മിക്കത് ഒറ്റ കോട്ട് തന്നെ കൊടുക്കാറുള്ളൂ ഫിനിഷിങ് വന്നാൽ തന്നെ. പിന്നെ ആ ഫ്രണ്ട് ഭാഗത്ത് പിടിക്കുന്ന ആ ഒരു ഭാഗത്തും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ട് നല്ലോണം ഉണക്കാൻ വെച്ചു. ഞാൻ ഒറ്റയടിക്കായിട്ട് ഇതൊക്കെ എടുക്കുന്ന കാരണം നല്ലോണം വേഗം തന്നെ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു, നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ അടുത്ത നമ്മളെ ബാക്കിലെ പെബിൾസിൻ്റെ ബാക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അതും ഞാൻ എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചട്ടി അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പെബിൾസ് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ഉണങ്ങിയ പെബിൾസ് നമ്മൾ വർക്ക് ചെയ്യുക. ഇത് പെബിൾസ് ഭയങ്കര വേഗത്തിലാണ് ഉണങ്ങുന്നത് കേട്ടോ, 5 മിനിറ്റ് പോലും വേണ്ട ഇതിന് ഉണങ്ങാനായിട്ട്. പക്ഷേ ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും ബാക്കിൽ. ഇതാണ് എളുപ്പം, അല്ലാണ്ട് ഒറ്റ അടിക്കുന്ന ബാക്കും ഫ്രണ്ടും കൊടുത്താൽ കൈമായി ആകെ ഇതായാലും പൈപ്പും ഫുള്ള് ഒരു ഇതുണ്ടാവില്ല, പിടിച്ച് കൈ കൊണ്ട് പിടിച്ചതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ. അപ്പം നമ്മൾ അത് ഉണങ്ങാൻ വെച്ച സമയത്ത് നമ്മൾ ചട്ടി വീണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഓട്ടകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ക്വയർ പോലെ കുറച്ച് വേസ്റ്റ് ന്യൂസ് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഫെവിക്കോൾ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ഞാൻ ഒട്ടിക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ഈ പേപ്പർ അത് ഞാൻ വെച്ച് നോക്കി പേപ്പറുള്ളിൽ, എന്നിട്ട് പേപ്പറിൻ്റെ ബാക്ക് നല്ല രീതിക്ക് തന്നെ ഗ്ലൂ ആക്കിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇടുമ്പോൾ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇടുമ്പോൾ കുറേ ഉണ്ടാവും, ഈ ചട്ടി ഒന്ന് പൊന്തിക്കും, എല്ലാതും ഓട്ടയിൽക്കൂടെ ഒക്കെ പോകുന്നുണ്ടാവും. ഓഹ്, അത് ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നാം. അപ്പോൾ എന്തായാലും ഓട്ടമില്ലാത്ത ചട്ടിയൊന്നും കിട്ടില്ലല്ലോ. എന്നിട്ട് നമ്മൾ ആ ഓട്ടയുടെ അവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കും. ഞാൻ ഒറ്റ ഷീറ്റല്ല അവിടെ, ഒരു 3 ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒറ്റ ആ ഒരു ഷീറ്റ് കൊണ്ട് തന്നെ ആ സൈഡിലത്തെ ഹോളൊക്കെ ചെറുതായിട്ടുണ്ട്. എന്നാലും സേഫ്റ്റിക്ക് വേണ്ടിയാണ് 3 എണ്ണമൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഡാർക്ക് ഗ്രീൻ കളർ എടുത്തിട്ട് നമ്മൾ ഈ പെബിൾസ്, മറ്റേത് നമ്മൾ ചട്ടി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്, അപ്പോഴേക്കും പെബിൾസ് ഉണങ്ങിൻ്റെ അത് എടുത്ത് കൊടുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മളെ തലേവൻ തന്നെ, നമ്മളെ ഓണർ കേട്ടോ, തലേവൻ എന്നാണ് ഞാൻ ആൾ വിളിക്കുന്നത്. സോ ആൾക്ക് നമുക്കൊരു 0.6 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഈ കാക്ടസിനൊക്കെ ഇതുപോലെ കുറച്ച് വരകളും ഉണ്ടാവില്ല, അതിൻ്റെ മേലെ മുള്ളുകൾ ഉണ്ടാവുക. അപ്പോൾ ലൈറ്റായിട്ട് ഇങ്ങനെ വരകൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഈ കളർ എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു കുഞ്ഞ് കൺഫ്യൂഷനായിരുന്നു. കാരണം രണ്ടും കൂടെ സ്യൂട്ടായി പോവുമോ എന്നുള്ളത്. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്യൂട്ടായി പോയി. ഫസ്റ്റൊക്കെ ഞാൻ എന്താ ഇത് തന്നെ കൊടുത്തു. ഒരു എത്ര എണ്ണത്തിന് കൊടുത്തു എനിക്ക് ഓർമ്മയില്ല, ഒരു 4 എണ്ണത്തിന് ഈ ഒരു കളറാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ലീഫ് ഗ്രീൻ ഉണ്ടായിരുന്നു, അതെടുത്തു.
ലീഫ് ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് എടുക്കുന്നത്. കൺഫ്യൂഷൻ ആയിട്ടാണ് ട്രീ ഡാർക്ക് ഗ്രീൻ എടുത്തത്. അപ്പോൾ ലീഫ് ഗ്രീൻ എടുത്തപ്പോൾ ഒന്നും കൂടെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. ഡാർക്ക് ഗ്രീന് അത്രയ്ക്ക് അങ്ങോട്ട് ഉദിച്ച് നിൽക്കുന്നില്ല, കുറച്ച് ഇങ്ങനെ ആ കളറിന് ഒപ്പായിട്ടാണ് പോകുന്നത്. ലീഫ് ഗ്രീൻ എടുത്താൽ മതിയായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, പലതും പല കളറിലെ ഷെയ്ഡിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ രണ്ട് ഷെയ്ഡ് വന്നപ്പോൾ രസമുണ്ട്. അപ്പോൾ ഞാൻ മറ്റേതൊക്കെ ഉണക്കാൻ വെച്ച സമയം കൊണ്ട് ഇത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വരച്ചപ്പോൾ തന്നെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ തലവനെ. അപ്പോൾ ആൾ ഉണങ്ങി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ തന്നെ ഉണങ്ങാൻ വേണ്ടി വെച്ച് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ 000 സൈസ് റൗണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട്. പേൾ പെയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പേൾ പെയിൻ്റ് എടുക്കേണ്ട കേട്ടോ, വൈറ്റ് പെയിൻ്റാണ് എടുക്കേണ്ടത്. ഞാൻ വൈറ്റ് പെയിൻ്റ് സിൽവർ പേൾ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ വൈറ്റ് കളർ തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. 000 ആണ് ഞാൻ അടുത്ത ഇതിൻ്റെ സൈസ് ബ്രഷിൻ്റെ. അത് കുഞ്ഞതാട്ടോ, ഭയങ്കര കുഞ്ഞതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വരച്ച ആ ഡാർക്ക് ഗ്രീൻ കൊണ്ട് വരച്ച ലൈൻസ് ഇല്ലേ, അവിടെ കുറച്ചിങ്ങനെ നോ ക്രോസുകൾ ഇട്ട് കൊടുക്കാം. അതാണ് നമ്മളെ മുള്ളായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. ശരിക്കുള്ള മുള്ളൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുക. എല്ലാത്തിനും ഇതുപോലെ വരച്ച് കൊടുക്കുക. ഞാൻ ആദ്യം ഇങ്ങനെ നോ ഇട്ട് കൊടുത്തു. അത്ര എളുപ്പമുള്ള പണിയൊന്നല്ല കേട്ടോ. കുറച്ചെണ്ണത്തിപ്പം ഞാൻ നോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് മനസ്സിലായി അത് ഇനി ഒക്കെ കൂടെ അത് തന്നെ ചെയ്ത ഇച്ചിരി ബോറായാലോ എന്ന്. എന്നിട്ട് ഞാൻ ചിലതിലൊക്കെ ഡോട്ട് ഇട്ട് കൊടുത്തു. ഡോട്ടാണ് നല്ല സിമ്പിളും നല്ല ക്യൂട്ടും. പക്ഷേ ചിലതിനിങ്ങനെ ക്രോസ് ഇട്ട് കൊടുത്താലും ഭംഗിയുണ്ട് കേട്ടോ. ചിലതിന് ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് ഷേപ്പിനനുസരിച്ചിരിക്കും. ഞാൻ അത്യാവശ്യം സ്പീഡ് കൊടുത്തു, കാരണം കാണിച്ചാൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന ഭയങ്കര ബോറായി പോകുമല്ലോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടെ ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ ചട്ടി ഉണങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പണി ചെയ്യാൻ പോവാണ്. ഞാൻ വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ടുണ്ട്. POP കേട്ടോ, പ്ലാസ്റ്റർ ഓഫ് പാരീസിന് ഷോർട്ടായിട്ട് POP എന്ന് പറയാം. പിന്നെ ഒരു വൈറ്റ് പാത്രം. വൈറ്റ് പാത്രം ഒന്നുമില്ല, ഏതെങ്കിലും ഒരു പാത്രമൊക്കെ കൂടെ മിക്സ് ചെയ്യാനായിട്ട്. നമ്മളെ ചട്ടിയുടെ മേലെ വരെ നിറയ്ക്കണം, അതൊരു പണിയാണ്. അതിനായിട്ടൊരു എളുപ്പ വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാം. ആദ്യം ഞാൻ ഭയങ്കര ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് കേട്ടോ. ഗ്ലൗസ് ഇടണം, അല്ലെങ്കിൽ കൈയൊക്കെ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. ഞാൻ ആദ്യം ഷോയിലൊക്കെ മറ്റേ സ്പൂണൊക്കെ വെച്ചിട്ട്, അത് കഴിഞ്ഞ് അമ്മ പറയും, അമ്മ പറഞ്ഞു സ്പൂണ് വെച്ചിടുകയാണെങ്കിൽ ഇന്ന് ഈ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല, എന്നൊക്കെയുള്ള വീഡിയോ ആവില്ല എന്ന്. സ്പൂണിട്ട് വരുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ ആ പാക്കറ്റ് കൂടെ അങ്ങോട്ട് കമത്തി. അപ്പോൾ അത്യാവശ്യം വന്നു. അപ്പോൾ ഈ പാത്രത്തിൽ കൊള്ളുന്നത്ര ഞാൻ ഇട്ടു കേട്ടോ. പിന്നെ ആ വെള്ളത്തേക്ക് ഞാൻ യെല്ലോ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കാരണം നമ്മളെ സാൻഡിൻ്റെ കളർ വൈറ്റ് അല്ലല്ലോ, ഒരു യെല്ലോയിഷ് ആണല്ലോ. മെരുമൂവിൽ നമ്മൾ ഡെസേർട്ടിലല്ലേ കൂടുതലും ഈ കാക്ടസ് ഉണ്ടാവുക മെയിനായിട്ട്. അപ്പോൾ ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തു, യെല്ലോ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഞാൻ കൊടുത്തു, യെല്ലോയും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തുണ്ടാവുന്ന ഒരു കളറിൻ്റെ പേര് യെല്ലോ എന്താ ഓച്ചറോ അങ്ങനെ എന്തൊരു കളർ ഉണ്ടാവും. അതിനുണ്ടായിരുന്നു ഞാൻ ബ്ലാക്ക് കൊടുത്തത്. പക്ഷേ ഞാൻ ബ്ലാക്ക് ആഡ് ചെയ്തില്ലേക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊളായിപ്പോയ ആകെ ചമ്മിപ്പോവും. അതുകൊണ്ട് ഞാൻ യെല്ലോ മാത്രം ആഡ് ചെയ്തു. കുറച്ച് വാട്ടർ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒലിച്ചങ്ങോട്ട് പോവുമൊന്നുമില്ല അധികം. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാനൊരു ട്രിക്ക് വെച്ചത്, നമ്മളെ ചട്ടിയുടെ എന്താ കുറച്ച് ന്യൂസ് പേപ്പർ ഇട്ടൊന്ന് പൊന്തിച്ചു കിട്ടും, എന്നിട്ടാണ് അതിൻ്റെ മേലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആഡ് ചെയ്ത് കൊടുത്തത്. ന്യൂസ് പേപ്പർ ഇട്ട് പൊന്തിച്ചുകൊണ്ട് തന്നെ എന്താ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടിയിലും മുതൽ മേലെ വരെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ആവശ്യം വന്നില്ല, പകുതി ആവശ്യം വന്നുള്ളൂ. അത് നല്ലൊരു ലാഭപ്പണിയാണ്. അപ്പോൾ നിങ്ങൾ ആ പരിപാടി ചെയ്യുന്നുണ്ടാവും ഇച്ചിരി കൂടെ ബെറ്റർ. അപ്പോൾ നിങ്ങളിൽ ഭയങ്കര കുറച്ചേ ഉള്ളൂ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എനിക്ക് മേലെ വരെ നിറയ്ക്കേണ്ടി വരിക. ന്യൂസ് പേപ്പർ മേലെ വരെ നിറച്ചിട്ട് ആ ബാക്കിയുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് അവിടെ ഒഴിച്ചാൽ മതി. എന്നിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വെച്ചാൽ നമ്മളെ പെബിൾസൊക്കെ കുത്തി വയ്ക്കാനായിട്ട്. നിങ്ങൾക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ വായൊരു ഇതാവട്ടെ. POP ഇല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിന് ഷോർട്ട് ഫോം ആട്ടോ POP. അതില്ലെങ്കിൽ നിങ്ങൾ കുറേ ന്യൂസ് പേപ്പർ ഇട്ട് നിറച്ചിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ ഇട്ട് നിറയ്ക്കുക. അതിനുശേഷം അത് ന്യൂസ് പേപ്പറിനെ പെയിൻറ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മേലെ ഈ പെബിൾസ് ഒട്ടിച്ചു കൊടുക്കുക. അതൊരു ഇരട്ടിപ്പണിയാണ്, എന്നാലും ഇല്ലാത്തവർ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ലെയർ ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ലെയറൊന്നും തികയില്ല. ഞാൻ കണ്ടോ നിങ്ങൾ ചട്ടിയിൽ ഞാൻ കൂടി കുറച്ച് ന്യൂസ് പേപ്പർ ഇട്ടെടുക്കുന്നത്, അതിട്ടു. എൻ്റെ കാലൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് കാണുന്നുണ്ട്. ഞാൻ പുറത്തുനിന്നാണ് ചെയ്തത്, അകത്തുനിന്ന് ചെയ്ത് നല്ലോണം പണി കിട്ടും. അതുകൊണ്ട് ഭയങ്കര ഷോയിൽ ആദ്യം സ്പൂണുകൊണ്ടൊക്കെ ഇടാൻ നോക്കി, പിന്നെ കൈകൊണ്ട് അങ്ങോട്ട് വാരി അങ്ങോട്ട് ഇട്ടു. ഇതെന്തായാലും തികയില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് തികയാത്തതുകൊണ്ട് രണ്ടാമത്തെ റൗണ്ട് ഉണ്ടാക്കി, അത് ഒഴിച്ചു. മൂന്ന് റൗണ്ടായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു. നേരത്തെ അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു, അകത്ത് വെച്ചാൽ ഇത് ചെയ്യരുത്. പിന്നെ മാക്സിമം അറ്റത്തു നിന്നൊക്കെ ഞാനിങ്ങനെ
ആ തുടച്ചെടുത്തു, കാരണം അതൊക്കെ ഭയങ്കര വൃത്തികേടാണല്ലോ. അതുകൊണ്ട് ഞാൻ ഒക്കെ തുടച്ചെടുത്തു. അത് കഴിഞ്ഞ് ഒരു തുണി, കുഞ്ഞൊരു തുണി നനച്ചിട്ട് അതുകൊണ്ട് തുടച്ചെടുത്തു. അപ്പോൾ കുറേ ഒക്കെ പോയിട്ടോ, നനയ്ക്കണം, അല്ലെന്നാലും നന്നായിട്ട് പോവുള്ളൂ. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ നന അധികം ഫുള്ളായിട്ട് തുടച്ചില്ല, കാരണം ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആകുമ്പോൾ വേഗം ഇങ്ങനെ ഉണങ്ങിപ്പോയാൽ നമുക്ക് പണി കിട്ടുമല്ലോ. അപ്പോഴേക്കും ഞാൻ ആ റോക്സൊക്കെ പോയി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഉദ്ദേശിച്ച ഓർഡറിൽ അങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ ഫ്രണ്ടിലുള്ള ഗ്യാപ്പിൽ നമ്മൾ ഫിഷിൻ്റെ ഒരു ബൗളില്ല, അതിൻ്റെ ഉള്ളിലിടുന്ന സ്റ്റോൺസുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അത് ഞാൻ അടിച്ചു കൊടുത്തു. കല്ലുകൾ കുഞ്ഞു കുഞ്ഞു കല്ലുകള, നല്ല ഭംഗിയുള്ള കല്ലുകള, അത് ഞാൻ വെച്ചു കൊടുത്തു. ആ ഗ്യാപ്പ് അങ്ങനെ ഉണ്ടാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ അങ്ങനെ ഇട്ട് കൊടുത്തു. ഇത് ചെയ്യണമെന്നൊന്നുമില്ലേ. അപ്പോൾ നമ്മൾ എന്താ കുറച്ച് സ്ഥലം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സീഷെൽസ് ഉണ്ടായിരുന്നു, അതും കൂടെ രണ്ടു മൂന്ന് ഞാൻ ഫെവിക്ക് വിളിച്ച് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഡയറക്റ്റ് വെച്ചത് ഒട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ഒരു ദേഗയുടെ സോപ്പ് വരണം ആ ഒരു ബാഗിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സീഷെൽസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ ആദ്യം വെറുതെ വെക്കണമെന്ന് ആലോചിച്ചപ്പം പറഞ്ഞു അത് ഒട്ടിക്കുന്നതാവും ബെറ്ററെന്ന്. അത് ഞാൻ ഒട്ടിച്ചു കാണിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഒക്കെ ഇത് എല്ലാവരും വെച്ചതിന് ശേഷമാണ് ഞാൻ തുടച്ചത്. ഫുള്ള് ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് തുടച്ചതിന് ശേഷം ഞാൻ കുറച്ചുകൂടി പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുത്തു ഭംഗിയില്ലാത്തടത്തൊക്കെ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും, എനിക്ക് ടൈപ്പിക്സ് അയച്ചു തരാം, ഈസിയാണ് ചെയ്യാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചെയ്തായിരിക്കുന്നു. ഇഷ്ടം എന്ന് പറയാനുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞുമെല്ലാം കൂടെ ക്ലിക്ക് ചെയ്ത് അതി ഓരോ നിമിഷം കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിളാണ്. പിന്നെ അടിയിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറുകളൊക്കെ കുറേ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. ഇതൊന്നും ഒട്ടിക്കേണ്ട കാര്യമില്ല, പ്ലാസ്റ്റർ ഓഫ് പാരീസ് നല്ല വേഗം തന്നെ ഉണങ്ങി കിട്ടും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ട്രൈ പിക്സ് എനിക്ക് അയച്ചു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.